ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തനാക്ക് ആഗമനകാല ചിന്തകളിലേക്ക് സ്വാഗതം. നമ്മൾ ആഗമനകാലത്തിൻ്റെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ആചാരങ്ങൾ അല്ലെങ്കിൽ ഭക്തകൃത്യങ്ങൾ നമ്മുടെ കത്തോലിക്ക സഭയിൽ നമ്മൾ ആചരിക്കുന്നുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അടുത്ത കാലത്തൊക്കെ ആയിട്ട് കേരളത്തിൽ വളരെ പ്രചാരത്തിൽ വന്നിരിക്കുന്ന ആഡ്വന്റ് റീത്ത് എന്ന് പറയപ്പെടുന്ന ഭക്ത രീതി എന്ന് പറയ രീതി. ആഡ്വന്റ് റീത്ത് നമുക്ക് മലയാളത്തിൽ ആഗമനകാല പുഷ്പചക്രം എന്ന് വേണമെങ്കിൽ പറയാം. ഈ ആഡ്വന്റ് റീത്ത് യഥാർത്ഥത്തിൽ 1800s ജോൺ ഹെൻറിക് എന്ന് പറയപ്പെടുന്ന ഒരു ജർമ്മൻ പാസ്റ്റർ രൂപകൽപ്പന ചെയ്തതാണെന്ന് പറയപ്പെടുന്നു. പിന്നീട് ഇത് കത്തോലിക്ക സഭ ഏറ്റെടുക്കുകയും അതിൻ്റെ ആശ്രമങ്ങളിലും സെമിനാരികൾ കോൺവെൻറ്റുകളിലൊക്കെ അത് ആചരിച്ചു വരികയും പിൽക്കാലത്തെ പള്ളികളിലും കുടുംബങ്ങളിലും നമ്മൾ വീടുകളിലും നമ്മൾ ഇത് പാലിക്കുകയും ചെയ്യുന്നു. വളരെ പ്രതീകാത്മകവും അർത്ഥസമ്പുഷ്ടവുമായിട്ടുള്ള ഒരു ആചാരമാണ് അല്ലെങ്കിൽ ഒരു ഭക്തകൃത്യമാണ് ആഡ്വന്റ് റീത്ത് എന്ന് പറയപ്പെടുന്നത്. നമുക്ക് ഈ ആഡ്വന്റ് റീത്തിൻ്റെ അർത്ഥതലങ്ങൾ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഇത് ഒരു ആഡ്വന്റ് റീത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട വസ്തുത ഈ ഇതിൽ ദൃശ്യവൽക്കരിച്ചിരിക്കുന്ന വസ്തുക്കൾ തന്നെയാണ്. പ്രധാനമായിട്ടും ഇതിന് 5 തിരികളാണുള്ളത്. 4 ആഴ്ചകൾ, 4 ആഗമനകാലത്തിലെ 4 ഞായറാഴ്ചകളും 4 ആഴ്ചകളെയും സൂചിപ്പിക്കുന്ന തിരികളും ക്രിസ്മസ് ദിവസത്തെ കത്തിക്കാൻ വേണ്ടിയുള്ള ക്രിസ്തു എന്ന തിരിയായിട്ട് നമ്മൾ കണക്കാക്കപ്പെടുന്ന മധ്യഭാഗത്തുള്ള തിരിയും. ഈ 4 തിരികളും 4 പേരുകളിലാണ് അറിയപ്പെടുന്നത്. നമ്മളതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇത് വെച്ചിരിക്കുന്നത് ഒരു പുഷ്പ ചക്രത്തിലാണ് റീത്ത്. ഇതാണ് നമ്മൾ മരണവുമായിട്ട് ബന്ധപ്പെട്ടൊക്കെയാണ് റീത്ത് നമ്മൾ വെക്കുകയും അതിൻ്റെ ആദരവ് സൂചനമായിട്ട് നമ്മൾ ഉപയോഗിക്കുകയൊക്കെ ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ നമുക്ക് വേണ്ടി മരിക്കുവാൻ ഭൂമിയിലേക്ക് കടന്നു വന്ന ക്രിസ്തുവിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് നമ്മൾ ഈ പുഷ്പചക്രത്തെ കാണുന്നത്. അതിനോടൊപ്പം റീത്ത് എന്ന് പറയപ്പെടുന്നത് ഒരു വൃത്താകൃതിയിലുള്ളതാണ്. വൃത്താകൃതിയിലുള്ള റീത്ത് എന്ന് പറയപ്പെടുന്നതിന് ആദ്യം അന്തവുമില്ല. ഇതെവിടെ തുടങ്ങുന്നു എവിടെ അവസാനിക്കുന്നു പറയാൻ പറ്റില്ല. അതൊരു വരയ്ക്ക് മാത്രമേ, ഒരു വര ഇട്ട് കഴിഞ്ഞാൽ മാത്രം നമുക്കത് പറയാൻ സാധിക്കൂ. വൃത്തത്തിന് എവിടെ തുടങ്ങി എവിടെ അവസാനിക്കുന്നു നമുക്ക് പറയാൻ സാധിക്കത്തില്ല. അതുപോലെ ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഈ വൃത്തം നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്നത്. അതിന് ആദ്യവുമില്ല, അന്തവുമില്ല. രണ്ടാമത് ഒരു ചുമപ്പ് റിബൺ നമ്മളിതിൽ ഉപയോഗിക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു ഭാഗത്തായിട്ട് ചുമപ്പ് റിബൺ അല്ലെങ്കിൽ ഇതിന് ചുറ്റി ചുമപ്പ് റിബൺ സാധാരണ വയ്ക്കാറുണ്ട്. അത് നമ്മളെ സംരക്ഷിക്കുവാൻ വേണ്ടി പൊതിഞ്ഞു നിൽക്കുന്ന കർത്താവിൻ്റെ തിരുരക്തത്തിൻ്റെ, കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ പ്രതീകമായിട്ടാണ് നമ്മൾ ആ റിബൺ നമ്മൾ വയ്ക്കുന്നത്. കർത്താവിൻ്റെ സംരക്ഷണം നൽകുന്ന സ്നേഹം. വീണ്ടും ഈ റീത്തായിട്ട് നമ്മൾ പുഷ്പചക്രമായിട്ട് ഉപയോഗിക്കുന്നത് പച്ചിലകൾ കൊണ്ടാണ് നമ്മളിത് സൂചിപ്പിക്കുന്നത്. പച്ചിലകൾ കൊണ്ടത് അർത്ഥമാക്കുന്നത് പ്രത്യാശാപൂർവമായൊരു സ്നേഹം. നമ്മൾ കർത്താവിൻ്റെ സ്നേഹത്തിൽ ആശ്രയിക്കുക, പ്രത്യാശ അർപ്പിക്കുക. അവിടുന്ന് നമ്മളുടെ ജീവൻ നിറഞ്ഞ പച്ചില പോലെ പച്ചപ്പുള്ളതാക്കി തീർക്കും, സമൃദ്ധിയുള്ളതാക്കി തീർക്കും. അപ്പോൾ പ്രത്യാശ അർപ്പിക്കുക, ദൈവം നിൻ്റെ ജീവിതം പച്ചപ്പുള്ളതാക്കി തീർക്കുക, സമൃദ്ധിയുള്ളതാക്കി തീർക്കുമെന്നാണ് ആ പച്ച നിറം അതിലുപയോഗിക്കുന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പം അങ്ങനെയാണ് നമുക്ക് ഈ 4 കാര്യങ്ങൾ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുക. ഈ തിരികളാണ് ഇതിലെ വളരെ പ്രധാനപ്പെട്ട വസ്തുവായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ആ തിരികൾ യഥാർത്ഥത്തിൽ ക്രിസ്തുവിൻ്റെ ക്ഷണമാണ്. അന്ധകാരത്തിലേക്ക് തിരി തെളിച്ച് വയ്ക്കുന്നത് പോലെയാണ് മനുഷ്യപുത്രൻ ഭൂമിയിലേക്ക് വന്നത്. അതിനോടൊപ്പം തന്നെ മാനസാന്തരത്തിലേക്കുള്ള ഒരു ക്ഷണമായിട്ട് കൂടി നമുക്ക് ആ തിരിയുടെ തീനാളങ്ങളെയും വെളിച്ചത്തെയും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യും. ഇനി ആ തിരികൾ എന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. 1-ാമത്തെ തിരി പ്രത്യാശയുടെ തിരിയാണ്. പ്രോഫസി ക്യാൻഡിൽ അഥവാ പ്രവാചക തിരിയെന്നും പ്രത്യാശയുടെ തിരിയെന്നും പറയപ്പെടുന്ന ആദ്യ ദിവസം കത്തിക്കുന്ന തിരി. നമ്മൾ ആ തിരി കർത്താവിനെ കാത്തിരുന്ന യഹൂദ ജനതയും ഒപ്പം ഇന്നും 2-ാം വരവിനെ കാത്തിരിക്കുന്ന ക്രൈസ്തവ ജനതയും സൂചിപ്പിക്കുന്ന തിരിയാണത്. അപ്പോൾ അന്നേ ദിവസം ഈ തിരി തെളിച്ചുകൊണ്ട് വായിക്കേണ്ട വചനഭാഗം റോമാക്കാർക്ക് എഴുതിയ ലേഖനം 15:12-13 വാക്യങ്ങളാണ്. വാക്യങ്ങൾ ഇങ്ങനെയാണ്: ജസയിൽ നിന്നും ഒരു മുള പൊട്ടിപ്പുറപ്പെടും, വിജാതീയരെ ഭരിക്കാനുള്ളവൻ ഉദയം ചെയ്യും, വിജാതീയർ അവനിൽ പ്രത്യാശിപ്പിക്കുമെന്ന് യെശയ്യ പറയുന്നു. പ്രത്യാശയുടെ ദൈവം നിങ്ങളുടെ വിശ്വാസത്താൽ സകല സന്തോഷവും സമാധാനവും കൊണ്ട് നിങ്ങളെ നിറയ്ക്കട്ടെ. അങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിങ്ങൾ പ്രത്യാശയിൽ സമൃദ്ധി പ്രാപിക്കുകയും ചെയ്യട്ടെ. പ്രത്യാശയെക്കുറിച്ചാണ് ഈ വചനം പറയുന്നത്. അപ്പോൾ അതിനിടയ്ക്ക് പറഞ്ഞൊരു വാക്ക് വളരെ ശ്രദ്ധേയമാണ്, ഗോഡ് ഓഫ് ഹോപ്പ്, പ്രത്യാശയുടെ ദൈവം. ഇപ്പോൾ നമ്മുടെ
ക്രിസ്മസ് ദിവസമാണെങ്കിലും ഈസ്റ്റർ ദിവസമാണെങ്കിലും നമ്മൾ ഓർക്കുന്നത് പ്രത്യാശയുടെ ദൈവത്തെക്കുറിച്ചാണ്. നമുക്ക് പ്രതീക്ഷ നൽകുന്ന ദൈവം. നമ്മൾ ആദ്യത്തെ തിരി കത്തിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നിരാശയിലാണ്ടുപോയ എല്ലാ മേഖലകളെയും സമർപ്പിച്ചുകൊണ്ട് പ്രത്യാശയോടുകൂടി പ്രാർത്ഥിക്കേണ്ട സഭ നമ്മളോട് ആവശ്യപ്പെടുന്നു. രണ്ടാമത്തെ തിരി അത് സമാധാനത്തിൻ്റെ തിരിയാണ്. ആ തിരി യഥാർത്ഥത്തിൽ അറിയപ്പെടുന്ന മറ്റൊരു പേര് ബെത്ലഹേം ക്യാൻഡിൽ അല്ലെങ്കിൽ പ്രിപ്പറേഷൻ ക്യാൻഡിൽ എന്നാണ്. ഒരുക്കത്തിൻ്റെ തിരി. ഈ ഒരുക്കത്തിൻ്റെ തിരി ബെത്ലഹേം എന്ന് പറയപ്പെടുന്ന നഗരം രാജാവിൻ്റെ വരവിന് വേണ്ടി ഉള്ളുകൊണ്ടൊരുങ്ങി എന്ന് നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കും. അതുപോലെ നമുക്ക് നമ്മളെ തന്നെ ഒരുക്കുവാൻ വേണ്ടിയുള്ളൊരു ആഹ്വാനമാണ് ആഗമനകാലത്തിൻ്റെ രണ്ടാമത്തെ ഞായറാഴ്ചയിൽ സഭ നമ്മളോട് ആവശ്യപ്പെടുന്നത്. അന്ന് നമ്മൾ വായിക്കേണ്ട ഈ തിരി തെളിച്ചുകൊണ്ട് വായിക്കേണ്ട സുവിശേഷ ഭാഗം ലൂക്കാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങളാണ്. ആ വാക്യങ്ങൾ പ്രകാരമാണ് യേശയ്യ പ്രവാചകൻ്റെ പുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നതുപോലെ മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ ശബ്ദം, കർത്താവിൻ്റെ വഴിയൊരുക്കുവിൻ, അവിടുത്തെ പാത നേരെയാക്കുവിൻ. താഴ്വരകൾ നികത്തപ്പെടും, കുന്നും മലയും നിരത്തപ്പെടും, വളഞ്ഞ വഴികൾ നേരെയാക്കപ്പെടും, പരിപരുത്തവ മൃദുവാക്കപ്പെടും, സകല മനുഷ്യരും ദൈവത്തിൻ്റെ രക്ഷ കാണുകയും ചെയ്യും. ഈ വചനഭാഗമാണ് നമ്മൾ അന്ന് വായിക്കേണ്ടത്. സ്നാപയോഹന്നാൻ ക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടി നമ്മളോട് ഒരുങ്ങാൻ ആവശ്യപ്പെടുന്ന ഭാഗം. അതായത് അഹങ്കാരത്തിൻ്റെ കുന്നുകൾ ഇടിച്ച് നിരപ്പാക്കപ്പെടും, കുറഞ്ഞവനാണ് എന്നൊക്കെ പറയപ്പെടുന്ന നമ്മളുടെ അപകർഷതാബോധങ്ങളുടെ കുഴികളെ നിരത്തപ്പെടും, അതുപോലെ തന്നെ നമ്മുടെ സത്യസന്ധതയില്ലാത്ത വളഞ്ഞ വഴികളെയൊക്കെ നേരെയാക്കുക, സ്നേഹമില്ലായ്മയുടെ പരിപരുത്ത സ്വഭാവത്തെ മൃദുവാക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ക്രിസ്തുവിന് വേണ്ടി ഒരുങ്ങാനായിട്ട് പറയുന്ന ആഹ്വാനമാണ് നമ്മളിവിടെ ഈ തിരി തെളിച്ചുകൊണ്ട് വചനഭാഗത്തിലൂടെ സ്വീകരിക്കുന്നത്. 3-ാമത്തെ തിരി ദ ഷെപ്പേഴ്സ് ക്യാൻഡിൽ അല്ലെങ്കിൽ ദ ക്യാൻഡിൽ ഓഫ് ജോയ്, സന്തോഷത്തിൻ്റെ തിരി. അതാണ് പിങ്ക് നിറത്തിലുള്ള തിരി എന്ന് പറയപ്പെടുന്നത്. നമുക്ക് യഥാർത്ഥത്തിൽ വലിയ നോമ്പിനും ചെറിയ നോമ്പിനും ഈ നോമ്പിൻ്റെ മധ്യഭാഗത്തോട്ടെത്തുമ്പോൾ അതിൻ്റെ ഒരു ബ്രേക്ക്, നോമ്പ് നിർത്തലാക്കുക എന്നുള്ളതല്ല, എങ്കിലും അതിൻ്റെ വ്യത്യസ്തമായിട്ട് ഇതിനൊരു സന്തോഷത്തിൻ്റെ കൂടി ഒരു ചിന്തയുണ്ട് എന്ന് സഭ ഓർപ്പിക്കാൻ വേണ്ടി രണ്ട് നോമ്പുകളുടെ ഇടയ്ക്ക് വെച്ച് ഒരു ഞായറാഴ്ച നമ്മൾ ആനന്ദത്തിൻ്റെ ഞായറാഴ്ചയായിട്ട് ആചരിക്കുന്നത്. അത് പ്രതിദാനം ചെയ്യുന്നത് പിങ്ക് അല്ലെങ്കിൽ റോസ് നിറത്തിലാണ്. അന്ന് വൈദികർ ഉപയോഗിക്കുന്ന പൂജാവസ്ത്രവും പിങ്ക് നിറത്തിലുള്ളതാണ്. ഇപ്പോൾ ഷെപ്പേഴ്സ് ക്യാൻഡിൽ അഥവാ ജോയ്ഫുൾ ക്യാൻഡിൽ എന്ന് പറയപ്പെടുന്നതിനെ നമ്മൾ സൂചിപ്പിക്കുന്നത് ദൈവം നമുക്ക് വേണ്ടി കടന്നു വരുന്നത് ആനന്ദത്തോടു കൂടി നമ്മൾ കാത്തിരിക്കുന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഈ ആഗമനം അഡ്വെൻറ്റ് എന്ന് പറയപ്പെടുന്ന വാക്ക് തന്നെ ഒരു രാജാവ് കടന്നു വരുമ്പോൾ രാജാവിൻ്റെ വരവറിയിച്ചുകൊണ്ട് സേവകന്മാർ അല്ലെങ്കിൽ സൈന്യം മുൻപേ പോയി വിളംബരം ചെയ്യുന്നു. ഇതാ രാജാവ് പുറകെ വരുന്നു എന്ന് വിളംബരം ചെയ്യുന്ന ഗ്രീക്ക് വാക്കാണ് അഡ്വെൻ്റൂസ് എന്ന് പറയപ്പെടുന്ന വാക്കിൽ നിന്നുമാണ് അഡ്വെൻറ്റ് എന്ന് പറയപ്പെടുന്ന വാക്ക് വരുന്നത്, ആഗമനം എന്ന് പറയപ്പെടുന്ന വാക്ക് വരുന്നത്. അപ്പോൾ ആനന്ദത്തോടു കൂടിയുള്ള കാത്തിരിപ്പാണിതെന്ന് നമ്മളെ ഈ തപസ്സുകാലത്തിനിടയിൽ, ഈ ചെറിയ നോമ്പുകാലത്തിനിടയിൽ പോലും സഭ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ അന്ന് വായിക്കേണ്ട വചനഭാഗം എന്ന് പറയപ്പെടുന്നത് ലൂക്കാൻ്റെ സുവിശേഷം 2-ാം അധ്യായം 7 മുതൽ 15 വരെയുള്ള വാക്യങ്ങളാണ്. അപ്പോൾ ആ വചനഭാഗത്ത് നമ്മൾ കർത്താവിൻ്റെ ജനനത്തെക്കുറിച്ച് മാലാഖമാർ ആട്ടിടയന്മാരെ വിവരമറിയിക്കുന്നതാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വരി ഇങ്ങനെയാണ്, ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് അവർ പാടി, അത്യുന്നതങ്ങളിൽ ദൈവത്തിൻ്റെ മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. നല്ല മനസ്സുള്ളവർക്ക് ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം കിട്ടും, ദൈവത്തിൻ്റെ മഹത്വം എന്ന് പറഞ്ഞുകൊണ്ട് പാടുന്ന ആ പാട്ട് നമ്മൾ സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ സ്വീകരിക്കണമെങ്കിൽ നമ്മളും സന്മനസ്സുള്ളവരായി മാറണമെന്ന് ഈ വചനഭാഗം നമ്മൾ ഓർപ്പിക്കുകയാണ്. നല്ല മനസ്സോടുകൂടി ജീവിക്കുക വഴി ദൈവകർത്താവിൻ്റെ ആനന്ദത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുമെന്നാണ് ഈ ആനന്ദത്തിൻ്റെ തിരി നമ്മളെ പഠിപ്പിക്കുന്നത്. 4-ാമത്തെ തിരി എന്ന് പറയപ്പെടുന്നത് സ്നേഹത്തിൻ്റെ തിരിയാണ്. ഏഞ്ചൽസ് ക്യാൻഡിൽ അല്ലെങ്കിൽ മാലാഖമാരുടെ തിരി എന്നത് അറിയപ്പെടുന്നു. ഈ മാലാഖമാരുടെ തിരി അല്ലെങ്കിൽ സ്നേഹത്തിൻ്റെ തിരി നമ്മളെ ഓർപ്പിക്കുന്നത് കർത്താവ് സ്നേഹത്തിൻ്റെ പേരിലാണ് നമുക്ക് വേണ്ടി ഈ ഭൂമിയിലേക്ക് വന്നത് എന്നാണ്. അത് ആ തിരി തെളിച്ചുകൊണ്ട് നമ്മൾ വായിക്കുന്ന വചനഭാഗം യോഹന്നാൻ സുവിശേഷം 3-ാം അധ്യായം 16-ും 17-ും വാക്യങ്ങളാണ്. വാക്കിങ്ങനെയാണ്, എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതരെ നൽകുവാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കുവാനല്ല, പ്രത്യേകത അവൻ വഴി ലോകം രക്ഷ പ്രാപിക്കുവാനാണ്. അപ്പോൾ സ്നേഹം കൊണ്ട് ദൈവം നമ്മളെ രക്ഷിക്കുന്നു എന്ന് ഓർമ്മപ്പെടുത്തുന്ന സ്നേഹത്തിൻ്റെ തിരിയാണ് നമ്മൾ 4-ാമത്തെ ആഴ്ചയിൽ കത്തിക്കുന്നത്. അതിനുശേഷം ക്രിസ്മസ് ദിവസത്തിന് നമ്മൾ തെളിക്കുന്ന തിരിയാണ് ദ ക്രൈസ്റ്റ് ക്യാൻഡിൽ എന്ന് പറയപ്പെടുന്നത്, ക്രിസ്തു വാങ്ങുന്ന തിരി. അത് വെള്ള നിറത്തിലുള്ള തിരിയാണ്, ക്രിസ്തുവിനെ പ്രതിദാനം ചെയ്യുന്നത്.
നമ്മളെത്തി നിൽക്കുന്ന വിജയത്തിൻ്റെ വിശുദ്ധിയുടെ രക്ഷയുടെയൊക്കെ പ്രതീകമായിട്ടാണ് നമ്മൾ ആ തിരി വെള്ളത്തിരിയായിട്ട് നമ്മൾ കാണുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 1:29 നമ്മൾ അതിനോട് ചേർത്ത് വെച്ച് വായിക്കേണ്ടത്. അടുത്ത ദിവസം യേശു തൻ്റെ അടുത്തേക്ക് വരുന്നത് കണ്ടവൻ പറഞ്ഞു, സ്നാപയോഹന്നാൻ പറഞ്ഞു, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. അപ്പം നമ്മളെ വിശുദ്ധിയിലേക്ക് ക്ഷണിക്കുന്ന, നമ്മളെ വിജയത്തിലേക്ക് ക്ഷണിക്കുന്ന കർത്താവിനെ, അല്ലെങ്കിൽ നമുക്ക് വേണ്ടി ബലിയർപ്പിക്കപ്പെടാനിരിക്കുന്ന ക്രിസ്തുവിനെയാണ് ആ ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്നതിലൂടെ അർത്ഥമാക്കുന്നത്. നമുക്ക് വേണ്ടി ബലിയർപ്പിക്കപ്പെടാൻ വേണ്ടിയാണ് ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത്. അതായത് സ്വർഗം വിട്ട് അവൻ ഈ ഭൂമിയിൽ ജനിച്ചത് മരിക്കാൻ വേണ്ടിയായിരുന്നു. അവൻ മരിക്കുന്നത് നമ്മൾ സ്വർഗത്തിൽ ജനിക്കാൻ വേണ്ടിയായിരുന്നു. ഇതാണ് ഈ തിരികൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഇതൊരു വിജയത്തിൻ്റെ തിരിയായിട്ട് കൂടി അറിയപ്പെടുകയും ചെയ്യുന്നു. അപ്പം അങ്ങനെ 4 ആഴ്ചകളിലൂടെ കടന്നു വന്ന് 5-ാമത്തെ തിരി തെളിച്ചുകൊണ്ട് നമ്മൾ ക്രിസ്മസ് ദിവസത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്നു. നമ്മൾ സാധാരണഗതിയിൽ ഈ പ്രത്യാശയുടെ തിരി, അല്ലെങ്കിൽ പ്രവാചകൻ്റെ തിരി മുതിർന്ന അപ്പച്ചന്മാർ തെളിക്കുകയും ഈ ഒരുക്കത്തിൻ്റെ തിരി, വീട്ടിലെല്ലാ ഒരുക്കങ്ങളും നമുക്ക് വേണ്ടി ചെയ്തിരുന്ന അമ്മമാർ തെളിക്കുകയും ഷെപ്പേഴ്സ് കാൻഡിൽ, അല്ലെങ്കിൽ ഇടയന്മാരുടെ തിരി, അത് നമ്മുടെ കുടുംബങ്ങളിലോ ഇടവയിലേക്കുള്ള യുവജനങ്ങൾ തെളിക്കുകയും ആനന്ദത്തിൻ്റെയും അല്ലെങ്കിൽ സ്നേഹത്തിൻ്റെ തിരി എന്ന് പറയപ്പെടുന്നത് കൊച്ചു കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവർ തെളിക്കുകയും ക്രിസ്തുവിൻ്റെ തിരി വീടുകളിൽ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് തെളിക്കുകയും ചെയ്യുന്നു, അല്ലെങ്കിൽ ദേവാലയത്തിലാണെങ്കിൽ അത് പുരോഹിതൻ തെളിക്കുകയും ചെയ്യുന്നു. അങ്ങനെയാണ് നമ്മൾ ആ തിരി തെളിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ നിറങ്ങളാണ് നമ്മൾ പാലിക്കേണ്ടത്, ഈ വചനഭാഗങ്ങളാണ് നമ്മൾ പാലിക്കേണ്ടത്. നമ്മൾ ക്രിയേറ്റിവിറ്റിയുടെയും മറ്റൊക്കെ പേരിൽ പല വ്യത്യസ്തങ്ങളായിട്ടുള്ള കളറുകളും പ്രാർത്ഥനകളും ഒക്കെ ഇതിനുപയോഗിക്കുന്നുണ്ടെങ്കിലും നല്ല അത് ഒരു കൃത്യമായിട്ട് ഒരു ലിറ്റർജിക്കൽ കാര്യമല്ലാത്തത് കൊണ്ട് നമുക്കങ്ങനെ ഉപയോഗിക്കാൻ സാധിക്കുമെങ്കിൽ പോലും പരമ്പരാഗതമായിട്ട് നമ്മൾ കൈമാറി വന്നിരിക്കുന്ന ഇതേ രീതിയിലും ഇതേ പ്രാർത്ഥനാ രീതിയിൽ നമുക്ക് ഇത് പിൻചെല്ലാൻ സാധിക്കുകയാണെങ്കിൽ ഉചിതമായിരിക്കും. അപ്പോൾ ഈ അഡ്വന്റ് റീത്ത്, അല്ലെങ്കിൽ ആഗമനകാല പുഷ്പചക്രം ഏറ്റവും ഭംഗിയായിട്ട് അർത്ഥപൂർണമായിട്ട് ഉപയോഗിക്കുക വഴി ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ പ്രാപിച്ചുകൊണ്ട് നല്ല ഒരുക്കത്തോടു കൂടി ക്രിസ്മസിലേക്ക് നമുക്ക് നടന്നെടുക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.